ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. ഇന്ന് ഞാനിതാ വന്നത് ഉജാല വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ അരിപ്പൊടിയിട്ടിട്ടുള്ള നല്ല അടിപൊളി ഒരു ടിപ്സ് ആയിട്ടാണ് കേട്ടോ. ഈ ഒരു ടിപ്സ് എല്ലാവർക്കും ഉപകാരപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക അല്ലേ. അപ്പോൾ ഞാൻ ഈ ഒരു ടിപ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രത്തിൽ രണ്ട് മൂന്ന് സ്പൂൺ അരിപ്പൊടി ഇരുത്തുന്നു കേട്ടോ. ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാർ കാണണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനെന്താ, ഞാനൊരു പാത്രം എടുത്താണ് അയക്കുതാ. ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് തുള്ളി ഉജാല ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു വട്ടങ്ങൾ ചെയ്ത് നോക്കിയാൽ വീണ്ടും വീണ്ടും ചെയ്തു പോകും. അത്രയ്ക്ക് നല്ല റിസൾട്ട് തരുന്ന നല്ലൊരു ടിപ്സാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണേ. അങ്ങനെ എന്താ, ഒരു രണ്ട് മൂന്ന് തുള്ളി ഉജാല അങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് സ്പൂൺ അരിപ്പൊടി ഇട്ടോ, ഒന്നോ രണ്ടോ സ്പൂൺ അരിപ്പൊടി ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ഞാനിതാ ഇതുപോലെ ഈ സ്പൂണ് വെച്ചിട്ട് ഈ ഒരു അരിപ്പൊടി കണ്ടില്ലേ, ഒന്ന് കട്ടുന്നില്ലാത്ത രീതിയിൽ നമ്മൾ നല്ലോണം ഇങ്ങോട്ട് ഇളക്കി ഇങ്ങോട്ട് കൊടുക്കണം കേട്ടോ. ഇളക്കിയിട്ട് നമുക്കിതാ ഇതുപോലെ ഇങ്ങോട്ട് കിട്ടും. പിന്നെ ഞാനിതാ ഇതുപോലെ ചെറിയൊരു കഷ്ണം പാത്രം കൈ കിടക്കാൻ ഒരു സോപ്പുണ്ടല്ലോ, പിന്നെ നമ്മളെ പാത്രം കൈ കിടക്കാൻ അലിക്കട അതായാലും പ്രശ്നമല്ല കേട്ടോ. ചെറിയൊരു പത കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് കണ്ടില്ലേ. അത് നല്ലോണം ഇങ്ങോട്ട് ഇളക്കിയിട്ട് ഇതുപോലെ നമുക്ക് കിട്ടുക. വളരെയധികം റിസൾട്ട് തരുന്ന നല്ലൊരു അടിപൊളി ടിപ്സ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ റിസൾട്ട് അറിഞ്ഞാൽ നിങ്ങൾ എന്തായാലും നെട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെതാ ഞാനിത് നമ്മളെ വീട്ടിലൊക്കെ ഉള്ള ചില്ല് പാത്രങ്ങൾ എന്തെല്ലാം പാത്രങ്ങൾ നമുക്ക് ഈ ഒരു പളപ്പള തിളങ്ങണം അതിന് വേണ്ടി കണ്ടില്ലേ, ഇതുപോലെ കേട്ട് ഒന്നങ്ങോട്ട് ജസ്റ്റ് ഒന്നൊരു തേച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമ്മുടെ വീട്ടിൽ ഇതുപോലെ എടുക്കുന്ന പാത്രങ്ങളോ എടുക്കാത്ത പാത്രങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. എടുക്കുന്ന പാത്രങ്ങളാവുമ്പോൾ ഈ ഒരു കളർ മാറ്റം നമുക്ക് എന്തായാലും അനുഭവപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനിതാ ഒരു മാസത്തിലൊരിക്കൽ ഇതുപോലെ ഈ ഒരു ശരീരം ഉണ്ടാക്കിയിട്ട് ഒന്നങ്ങോട്ട് തേച്ച് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് കൈയെടുത്താൽ തന്നെ മതി കേട്ടോ. അതിൻ്റെ റിസൾട്ട് കണ്ടാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കിയിട്ട് ഇതുപോലെ അങ്ങനെ കൈയെടുക്കാനേ തോന്നുള്ളൂ. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. കണ്ടില്ലേ ഇതിൻ്റെ ഈ ഒരു തിളക്കം എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അതിപ്പോൾ ഈ ഒരു ക്യാമറ കൂടി എത്രത്തോളം ഇതിൻ്റെ ഈ ഒരു തിളക്കം കാണാൻ കഴിയുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു പോകണം. നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ്. ഇനി നമ്മൾ പാത്രം കഴുകാനും മാത്രമല്ല ഡൈനിങ് ടേബിള് പിന്നെ അതല്ല ഈ അളമറിൻ്റെ ചില്ല് പിന്നെ ജനൽ ചില്ല് ഇതൊക്കെ ഇതാ ഒന്നോ രണ്ടോ തുള്ളിയിട്ടിച്ചിട്ട് ഒന്നങ്ങോട്ട് തേച്ച് കൊടുത്തിട്ട് ഒരു കോട്ടൻ്റെ ശീലെടുത്തിട്ട് ഒന്നങ്ങോട്ട് തുടച്ചെടുത്താൽ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകും കേട്ടോ. ഈ ഒരു പാത്രം കഴിക്കണ കണ്ടില്ലേ, ഈ ഒരു റിസൾട്ട് നല്ല അടിപൊളി തിളക്കല്ലേ. ഈ ഒരു തിളക്കം കണ്ടാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തു പോകും. അത്രയ്ക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ അതാ ഈ ഒരു ചായ കുടിക്കുന്ന ഗ്ലാസ്സൊക്കെ നമ്മൾ ചായ ഇങ്ങനെ കുടിക്കുമ്പോൾ എങ്ങനെയായാലും അതിൻ്റെ ആ ഒരു കറ ഉണ്ടാവുമല്ലോ, കുറേ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ. അതൊക്കെ ഈ ഒരു ഒറ്റ ഇരുത് പിന്നെ ഷെഡ്യൂഷലുണ്ടായാൽ മതി കേട്ടോ. ഒന്നങ്ങോട്ട് കണ്ടില്ലേ ഇതുപോലെ അങ്ങോട്ട് തേച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് മാത്രം മതി കേട്ടോ. കണ്ടില്ലേ, ആടയിൽ നമുക്ക് വീട്ടിൽ വേറെ എന്തൊക്കെ പാത്രങ്ങളുണ്ട്, ഇത് സ്റ്റീലിൻ്റെതും ഫൈബറിൻ്റെതും എല്ലാം പറ്റും. പിന്നെ ചായയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ, ചായക്കറ എങ്ങനെയായാലും പോകില്ലല്ലോ. അതൊക്കെ നമ്മളിതാ ഇതുപോലെ അങ്ങോട്ട് ജസ്റ്റ് അങ്ങോട്ട് അരച്ച് കൊടുത്തിട്ട് നല്ല വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുത്താൽ ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ആ ഒരു റിസൾട്ട് തന്നെയാണ് കേട്ടോ. അങ്ങനെ കണ്ട ഈ ഒരു ഫൈബറിൻ്റെ പാത്രങ്ങളൊക്കെ കണ്ടില്ലേ, കുറേ കഴിഞ്ഞാൽ ആ ഒരു കളറ് പോവും ചേച്ചും ഒരു കരി പിടിച്ച മാതിരി ഇങ്ങനെ ഒരു സൈഡ് കൂടെ ഒക്കെ കണ്ട നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അറിയില്ല. അങ്ങനെതാ ഞാൻ അതൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതാ ഇതുപോലെ ഇങ്ങോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി മക്കളെ ടിഫിൻ പാത്രം ഇതാ ആ ഒരു വൃത്തിയിൽ ആ ഒരു തിളക്കത്തിൽ ഇങ്ങനെ കാണുമ്പം തന്നെ നമുക്ക് നല്ലൊരു മനസ്സിന് സന്തോഷമുള്ള കാര്യമാണല്ലോ. അതിനിതാ ഇതുപോലെ ഒരു മാസത്തിലേക്ക് ഒന്നങ്ങോട്ട് ചെയ്ത് കൊടുത്താൽ കേട്ടോ. നമുക്ക് ആ ഒരു തിളക്കം കണ്ടില്ലേ, ഇതുപോലെ തന്നെ നമുക്ക് ആ കടയിൽ നിന്ന് വാങ്ങിയ ആ ഒരു രീതിയിലുള്ള ആ ഒരു തിളക്കം തന്നെ നമുക്ക് കിട്ടുക. കണ്ടത് ഇതിൻ്റെ ഈ ഒരു റിസൾട്ട് എന്ത്, ഒരുപാട് കാലമായ പാത്രം ഏറി വന്നാലൊരു നാലഞ്ച് വർഷമായി ഉണ്ടാവും കേട്ടോ. ഞാൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ പിന്നെ തേച്ചെടുക്കുകയാണ്. ഈ ഒരു ഗ്ലാസ്സൊക്കെയാണ്
അടിപൊളി റിസൾട്ട് അല്ലേ, നമുക്ക് കാണാൻ തന്നെ കൈയുണ്ട് കണ്ടോ. ഒന്നങ്ങട്ട് പിന്നെ സ്ക്രബ്ബർ വെച്ചിട്ടൊന്നല്ല കേട്ടോ, നമ്മൾ ഈയൊരു പോളിസ്റ്ററിൻ്റെ ശീല വെച്ചിട്ടായാലും ഇതുപോലെ അങ്ങോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഈയൊരു സ്റ്റീലിൻ്റെ ഈയൊരു പാത്രത്തിൻ്റെ റിസൾട്ട് കണ്ടില്ലേ, നല്ല തിളക്കല്ലേ. ഇനി നമ്മളിതാ പിന്നെ ഫൈബറിൻ്റെതും പിന്നെ അതെല്ലാം നമ്മൾ എടുത്തു വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു 2-3 മാസം കൂടുമ്പോൾ വന്നങ്ങോട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ നമുക്ക് ആ ഒരു റിസൾട്ട് ശരിക്കും അറിയട്ടാ. പിന്നെ എന്താ പിന്നെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ സിങ്കും കൂടി ഞാനെന്താ ഒന്നങ്ങോട്ട് ജസ്റ്റ് ഒന്നങ്ങോട്ട് തേച്ചെടുക്കേണ്ടി കിട്ടും ഈ ഒരു സിങ്കും. പിന്നെ നമ്മളിതാ ഈ നമ്മളെ ഗ്യാസ് സ്റ്റൗവ് അതൊക്കെ എത്ര നമ്മൾ നന്നാക്കിയാലും കുക്കിംഗ് കഴിഞ്ഞാൽ ആ ഒരു വൃത്തികേട് എന്തായാലും ഉണ്ടാവുമല്ലോ. അതിനൊക്കെ പറ്റുട്ടോ ഞാൻ കണ്ടില്ലേ, ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ തുള്ളിട്ടിച്ചിട്ട് ഒരു പിന്നെ പോളിസ്റ്ററിൻ്റെ ശീലെടുത്തിട്ട് ഒന്ന് അങ്ങോട്ട് തേച്ച് കൊടുത്തിട്ട് കോട്ടൻ്റെ ശീലമുണ്ട് എന്നങ്ങോട്ട് പിന്നെ ഞാനിതാ ഈ ഒരു തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി റിസൾട്ട് എന്ന് പറഞ്ഞ അടിപൊളി റിസൾട്ട് തന്നെയാണ്. ഈ ഒരു വൃത്തിയിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്താ അറിയില്ല, മനസ്സിന് നല്ലൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ കണ്ടില്ലേ. ഇതുപോലെ അങ്ങോട്ട് കോട്ടൻ്റെ ശീലെടുത്തിട്ട് ഒന്ന് അങ്ങോട്ട് തുടച്ചെടുത്തിട്ടുള്ള ആ ഒരു റിസൾട്ട് കേട്ടോ പോയി കാണുന്നത്. ഇനി നമ്മളതാ അടുത്തതാ പിന്നെ ഈ ഒരു ഗ്യാസിൻ്റെ മാത്രമല്ല ഈ ഒരു ബാത്റൂമിൻ്റെ ഒക്കെ ആ ഒരു ടൈലുണ്ടല്ലോ, കുറേ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ഇടയിലൊക്കെ ഇങ്ങനെ കറുപ്പ് ഇങ്ങനെ ഇങ്ങനെ വരൂലേ. 2-3 ദിവസം തന്നെ ബാത്റൂമൊക്കെ കൈ കഴിഞ്ഞാൽ ആ ഒരു ടൈൽസിൻ്റെ ഇടയിൽ ഒരു കരിമ്പം കുത്തിപ്പോലെ ഉണ്ടാവുമല്ലോ. അതൊക്കെ പോകാൻ പറ്റിയ നല്ല അടിപൊളി ക്ലീനിങ്ങിന് പറ്റിയൊരു പിന്നെ ഷെഡ്യൂഷൻ തന്നെയാണ് കേട്ടോ. അപ്പം ആഴ്ചയിൽ ഒരു വട്ടെങ്കിലും ഇതുപോലെ ചെയ്തെടുത്താലും മതി, ബാത്റൂം എപ്പോഴും നല്ല ക്ലീനിങ്ങുള്ള കാര്യം ഉറപ്പാണ്. ഒന്നങ്ങോട്ട് 2-3 തുള്ളിയിട്ടിട്ട് ബ്രസ് അങ്ങോട്ട് ബ്രസ് കൊണ്ട് ഒന്നങ്ങോട്ട് ജസ്റ്റ് ഒന്നങ്ങോട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. കണ്ടില്ലേ ആ ഒരു വെള്ളം ഒഴിച്ച് കൊടുത്തതിനുള്ള കൊടുത്ത് കഴിഞ്ഞിട്ടുള്ളത് ആ ഒരു റിസൾട്ട് ആയിട്ട് ഈ ഒരു കാണുന്നത്. ഞാൻ ഒരു ഭാഗം മാത്രം അങ്ങനെയായിട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ റിസൾട്ട് ഇങ്ങനെ കാണിച്ച് തരട്ടോ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവേ. ഇനി ഇതുപോലെ തന്നെ നമ്മളെ വീട്ടിലെ ടൈലുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്കിതാ ഇതുപോലെ ഇങ്ങോട്ട് ചെയ്തെടുക്കട്ടോ. പിന്നെ ഇതാ നമ്മളെ കൗണ്ടർ ടോപ്പ് എത്ര നന്നാക്കിയാലും നന്നാവില്ലല്ലോ. അതിനിതാ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എന്നങ്ങോട്ട് 1-2 തുള്ളി ഇട്ടിച്ചതിന് ശേഷം ഒന്നങ്ങോട്ട് കോട്ടൻ്റെ ശീലെടുത്തിട്ട് തുടച്ചെടുത്താൽ ആ ഒരു റിസൾട്ട് ശരിക്കും നിങ്ങളെ ഞെട്ടിക്കും കേട്ടോ. കണ്ടില്ലേ നമ്മൾ ചായ പിടിച്ച് പോയാലൊക്കെ ആ ഒരു ഉറുമ്പിൻ്റെയും ഇതൊക്കെ എങ്ങനെയാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്ര തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പുതിയ കൂട്ടുകാരെ കാണട്ടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് ഇനി ഞാൻ വരാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാരും അസ്സലാമു അലൈക്കും.